Welcome back. Livestock Inspector PSC Day Chapter Wise Revision Il Adutha Chapter Anatomy and Physiology of Poultry. Valare important aayittulla chapter aanu. Shraddhapoorvam ketta manasilakkuka. Anatomy and Physiology Il aadyathe bhagam ennu parayunnathu kozhikalil kaanunna skeletal system aanu. Skeletal system inte function ellarkkum ariyamallo. Form support nalgunnu. ഒരു ഫ്രെയിം വർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു, വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, മസിൽസിന്റെ അറ്റാച്ച്മെന്റിനെ സഹായിക്കുന്നു, മൂവ്മെന്റ്സിനും ചലനത്തിനും മൂവ്മെന്റ്സിനും സഹായിക്കുന്നു, ഫ്ലൈറ്റിനും സഹായിക്കുന്നു പക്ഷികളിൽ പ്രത്യേകിച്ചും. കോഴികളുടെ സ്കെലറ്റൽ സിസ്റ്റത്തിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും ചോദ്യം. ഒന്നാമത്തേത് ന്യൂമാറ്റിക് ബോൺസും ഉണ്ട്, മെഡുലറി ബോൺസും ഉണ്ട്. രണ്ട് പ്രത്യേകത ഉള്ള ബോൺസ് ആണ് പക്ഷികളിൽ. ഇതിൽ ന്യൂമാറ്റിക് ബോൺസ് ആണ് പലപ്പോഴും ചോദിച്ചിരിക്കുന്നത്. ഹോളോ ബോൺസ് ആണ് ഇവ. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോൺസ് ആണ് ന്യൂമാറ്റിക് ബോൺസ് എന്നത്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് സ്കൾ ബോണ്, ഹ്യൂമറസ്, ക്ലാവിക്കിൽ, കീൽ, ലംബാർ ആൻഡ് സാക്രൽ വെർട്ടിബ്രേ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ന്യൂമാറ്റിക് ബോൺ എന്ന ചോദ്യത്തിനും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉത്തരം ലഭിക്കുന്നു. ന്യൂമാറ്റിക് ബോൺസ് നിർബന്ധമായും അറിഞ്ഞിരിക്കുക. സ്കൾ, ഹ്യൂമറസ്, ക്ലാവിക്കിൾ, കീൽ, ലംബാർ ആൻഡ് സാക്രൽ വെർട്ടിബ്രേ. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ബോൺസ് ആണ് ന്യൂമാറ്റിക് ബോൺസ്. അടുത്ത ബോൺസ് ആണ് മെഡുലറി ബോൺസ്. സാധാരണഗതിയിൽ പിടക്കോഴികളിൽ മാത്രം കാണപ്പെടുന്ന ബോൺസ് ആണ് മെഡുലറി ബോൺസ്. ഇതിന്റെ പ്രത്യേകത ബോൺ മാരോയ്ക്കകത്ത് ഇന്റർലേസിംഗ് സ്പിക്യൂൾസ് ഓഫ് കാൽസ്യം കാണാം. ഒരു കാൽസ്യത്തിന്റെ റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു മെഡുലറി ബോൺസ്. എഗ്ലേയിങ് ഫീമെയിൽ ചിക്കൻസിലാണ് മെഡുലറി ബോൺസ് കാണുന്നത്, മെയിൽ ചിക്കൻസിൽ മെഡുലറി ബോൺസ് കാണപ്പെടുന്നില്ല. അടുത്ത സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബേസ് ചെയ്തിരുന്ന ഒരു ചോദ്യമാണ് എന്താണ് വോയിസ് പ്രൊഡ്യൂസിംഗ് യൂണിറ്റ് ഓഫ് ചിക്കൻ. പക്ഷികളിൽ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പർ പാർട്ട് ഓഫ് ലാരൻസിന്റെ ഭാഗമായി കാണുന്ന ഭാഗം സിറിൻസ് ആണ്. വോയിസ് പ്രൊഡ്യൂസിംഗ് ഓർഗാനിൻ ചിക്കൻ സിറിൻസ്. മെയിൽ ചിക്കൻ എന്തുകൊണ്ട് കൂവുന്നു എന്നാൽ ഫീമെയിൽ ചിക്കൻ കൂവുന്നില്ല? അതിന് കാരണം അവർക്കതിനുള്ള സൈക്കോളജിക്കൽ ഇൻസെൻറ്റീവ് ഇല്ല എന്ന് തന്നെയാണ്. എന്തായാലും സൗണ്ട് പ്രൊഡ്യൂസിങ് ഓർഗാനിൻ ചിക്കൻ ഏതാണെന്ന് മനസ്സിലാക്കുക, സിറിൻസ് എന്ന് പറയുന്നു. അടുത്തായിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ മറ്റു പ്രത്യേകതകളാണ്. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നാല് പെയേർഡ് എയർ സാക്കും ഒരു നോൺ പെയേർഡ് എയർ സാക്കും കാണാം. കോഴികളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എയർ സാക്സ് കാണാൻ പറ്റും. എയർ സാക്സ് ഫ്ലൈറ്റിന് സഹായിക്കുന്നു. പ്രത്യേകിച്ചും നാല് പെയേർഡ് എയർ സാക്കും ഒരു നോൺ പെയേർഡ് എയർ സാക്കുമാണ് കാണപ്പെടുന്നത്. അങ്ങനെ ആകമൊത്തം 9 എയർ സാക്സ് ആണ് കാണുന്നത്. ഇതിൽ നോൺ പെയേർഡ് എയർ സാക്ക് എന്ന് പറയുന്നത് ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്കാണ്. നോൺ പെയേർഡ് എയർ സാക്ക് ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്കാണ്. ബാക്കിയുള്ള എയർ സാക്സുകളുടെ പേരുകളും അറിഞ്ഞിരിക്കുക. ആന്റീരിയർ തൊറാസിക് എയർ സാക്ക്, പോസ്റ്റീരിയർ തൊറാസിക് എയർ സാക്ക്, അബ്ഡോമിനൽ എയർ സാക്ക് ആൻഡ് മീഡിയൻ എയർ സാക്ക് അഥവാ സർവൈക്കൽ എയർ സാക്ക്. ഇതിൽ ആന്റീരിയർ തൊറാസിക്, പോസ്റ്റീരിയർ തൊറാസിക്, അബ്ഡോമിനൽ എയർ സാക്ക്, മീഡിയൻ എയർ സാക്ക് അഥവാ സർവൈക്കൽ എയർ സാക്ക് എന്നിവ പെയേർഡും ഇന്റർ ക്ലാവിക്കുലാർ എയർ സാക്ക് നോൺ പെയേർഡുമാണ്. ഇത് ലങ്സും ന്യൂമാറ്റിക് ബോണുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പക്ഷികളിൽ പറക്കാൻ വളരെയധികം സഹായിക്കുന്നു റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബേസ് ചെയ്ത് കാണുന്ന എയർ സാക്ക്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അതിൽ ബോഡി ടെമ്പറേച്ചർ ഓഫ് ചിക്കൻ 41.7 degrees Celsius ആണ്. 41.7 degrees Celsius, 107 degree Fahrenheit. ചിക്കന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവയ്ക്ക് സ്വെറ്റ് ഗ്ലാൻസ് ഒന്നും തന്നെ ഇല്ല. ചിക്കന് സ്വെറ്റ് ഗ്ലാൻസ് ഇല്ല. പകരമായിട്ട് ചിക്കന്റെ ശരീരത്തിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് യൂറോപെജിൽ ഗ്ലാൻഡ് അഥവാ പ്രീൻ ഗ്ലാൻഡ് എന്നത്. ഇത് പ്രീനിങ്ങിന് സഹായിക്കുന്നു. പ്രത്യേകിച്ചും വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികളിൽ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് കയറുന്ന സമയത്ത് ശരീരത്തിലുള്ള തൂവലുകൾക്ക് ഒതുക്കി വെക്കാനും മറ്റുമായിട്ട് ഈ പ്രീൻ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഓയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ യൂറോപെജിൽ ഗ്ലാൻഡ് അഥവാ പ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത് പ്രീനിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. ഇത് കാണപ്പെടുന്നത് എൻഡ് ഓഫ് ദ ടെയിൽ റീജിയനിലാണ്. പ്രീനിങ്ങിന് സഹായിക്കുന്ന ഗ്രന്ഥിയുടെ പേരാണ് യൂറോപെജിൽ ഗ്ലാൻഡ് അഥവാ പ്രീൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഓയിൽ സെക്രീറ്റിംഗ് ഗ്ലാൻഡ് ആയിട്ട് പക്ഷികളിൽ കാണപ്പെടുന്നത്. പക്ഷികളിൽ സ്വെറ്റ് ഗ്ലാൻസ്, പ്രത്യേകിച്ചും ചിക്കൻസിൽ സ്വെറ്റ് ഗ്ലാൻസ് കാണപ്പെടുന്നില്ല. കൂടാതെ ചിക്കന്റെ തൊലിയുടെ നിറം നിർണ്ണയിക്കുന്നത് രണ്ട് പിഗ്മെന്റ്സ് ആണ്. യെല്ലോ പിഗ്മെന്റ് ആയിട്ടുള്ള കരോട്ടനോയിഡ് പിഗ്മെന്റും ബ്ലാക്ക് പിഗ്മെന്റ് ആയിട്ടുള്ള മെലാനിൻ പിഗ്മെന്റും. ഇതിൽ യെല്ലോ സ്കിൻഡ് ആയിട്ടുള്ള ബേർഡ്സിൽ
കരോട്ടിനോട് പിഗ്മെന്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ബ്ലാക്ക് സ്കിൻഡ് ആയിട്ടുള്ള ബേർഡ്സിൽ മെലാനിൻ ആയിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതാണ് ഫെതേഴ്സ്. ഫെതേഴ്സിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷികൾക്ക് രൂപഭംഗി നൽകുന്നതും കൂടാതെ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ, തണുപ്പിൽ നിന്നും രക്ഷ നേടുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സിന് ഒരുപോലെ സഹായിക്കുന്ന പ്രത്യേക സ്ട്രക്ചർ ആണ് ഫെതേഴ്സ് എന്ന് പറയുന്നത്. പറക്കാനും ഒക്കെയായിട്ട് ഇതിൽ കോഴിയുടെ ശരീരത്തിൽ ഫെതേഴ്സ് വളരുന്ന പ്രത്യേക ട്രാക്ട് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടെർലെ എന്ന് വിളിക്കുന്നത്, അഥവാ ഫെതർ ട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഫെതർ ട്രാക്ടിന്റെ മറ്റൊരു പേരാണ് ടെർലെ. ഏരിയ വെർ ഫെതർ ഡു ഗ്രോ ആർ കോൾഡ് ടെർലെ. ബേർഡ്സിലെ ശരീരത്തിൽ ഏത് ഭാഗത്തു കൂടെയാണോ ഫെതേഴ്സ് വളരുന്നത്, എല്ലാ ഭാഗത്തു കൂടെയും വളരുന്നില്ല എന്ന് ഓർത്ത് വയ്ക്കുക. ശരീരത്തിൽ ഏത് ഭാഗത്തു കൂടെയാണോ ഫെതേഴ്സ് വളരുന്നത് ആ ട്രാക്ടിനെ നമ്മൾ ടെർലെ അഥവാ ഫെതർ ട്രാക്ട് എന്ന് വിളിക്കുന്നു. പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള ഫെതേഴ്സ് ആണ് കോഴികളിൽ കാണപ്പെടുന്നത്. കോൺട്യൂർ ഫെതേഴ്സ്, ഫൈലോപ്ലൂംസ് ആൻഡ് പ്ലിമ്യൂൾസ്. ഇതിൽ കോൺട്യൂർ ഫെതർ ആണ് ഏറ്റവും പുറമേ കാണുന്ന ഭംഗിയുള്ള തൂവലുകൾ. പക്ഷികൾക്ക് രൂപഭംഗി നൽകുന്നതും പ്രൊട്ടക്ഷൻ നൽകുന്നതുമായിട്ടുള്ള ഫെതേഴ്സ് ആണ് കോൺട്യൂർ ഫെതർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബോഡിയിൽ കാണുന്ന ഔട്ടർ മോസ്റ്റ് ഫെതേഴ്സും ഫ്ലൈറ്റ് ഫെതേഴ്സും വിങ് ഫെതേഴ്സും ഒക്കെ കോൺട്യൂർ ഫെതേഴ്സ് ആണ്. ഫൈലോപ്ലൂംസ് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് താഴെ കാണുന്ന ചെറിയ ഫെതേഴ്സ് ആണ്. ദേ ആർ കോൾഡ് ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ഫെതേഴ്സ്. ദെൻ പ്ലിമ്യൂൾസ് ആണ് ഏറ്റവും ചെറിയ ഫെതേഴ്സ്, സ്മോൾ ഡൗൺ ഫെതേഴ്സ്. ഇതാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻസുലേറ്റീവ് കവറിങ് പ്രൊവൈഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റീവ് കവറിങ് പോലെ ആക്ട് ചെയ്യുന്ന ഫെതേഴ്സ് ആണ് പ്ലിമ്യൂൾസ്. പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട് കോൺട്യൂർ ഫെതേഴ്സ്, ഫൈലോപ്ലൂംസ് ആൻഡ് പ്ലിമ്യൂൾസ്. ഇതിൽ കോൺട്യൂർ ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഫൈലോപ്ലൂംസ് ഇന്റർമീഡിയറ്റ് ടൈപ്പ് ഓഫ് ഫെതേഴ്സ് ഫെതർ ആണ്. പ്ലിമ്യൂൾസ് എന്ന് പറയുന്നത് സ്മോൾ ഡൗൺ ഫെതേഴ്സ് ആണ്. ഇൻസുലേറ്റീവ് കവറിങ് പ്രൊവൈഡ് ചെയ്യുന്നു. മൗൾട്ടിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഷെഡിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ഫെതേഴ്സ്. പ്രോസസ് ഓഫ് ഷെഡിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ഫെതേഴ്സ്. പഴയ തൂവലുകൾ പോയി പുതിയ ഫെതർ വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൗൾട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു പെക്യൂലിയർ പാറ്റേണിലാണ് നടക്കുക. ഹെഡ്, നെക്ക്, ബോഡി, ടെയിൽ എന്ന പാറ്റേണിലാണ് നടക്കുക. വർഷത്തിൽ ഒരു തവണയാണ് മൗൾട്ടിംഗ് നടക്കുന്നത്. വൺസ് ഇൻ എ ഇയർ ആണ്, ഒരു റെഗുലർ ഓർഡറിലാണ് മൗൾട്ടിംഗ് നടക്കുന്നത്. പ്രോസസ് ഓഫ് ഷെഡിംഗ് ആൻഡ് റിന്യൂവൽ ഓഫ് ഫെതേഴ്സ് ആണ് മൗൾട്ടിംഗ്. ബ്ലീച്ചിങ് ആണ്. ബ്ലീച്ചിങ്ങിന്റെ പ്രത്യേകത എഗ് ലേയിങ് ബേർഡ്സിൽ കാണുന്ന ഒരു പ്രോസസ് ആണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. എഗ് ലേയിങ് പ്രോഗ്രസ് ചെയ്യുന്നതിന് അനുസരിച്ച് ശരീരത്തിലെ സ്കിൻ കളർ, പ്രത്യേകിച്ചും യെല്ലോ സ്കിൻഡ് ആയിട്ടുള്ള ബേർഡ്സിൽ സ്കിൻ കളർ നഷ്ടമാകുന്ന പ്രോസസ്സിനെയാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. ഈ നഷ്ടമാകുന്ന കളർ, പ്രത്യേകിച്ചും കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ആയിരിക്കും ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് എഗ് യോക്കിലാണ്. ബ്ലീച്ചിങ് എന്നാൽ എന്താണ്? സ്കിൻ കളർ ടെൻഡ് ടു ഡിസപ്പിയർ ആസ് ലേയിങ് ഇൻ പ്രോഗ്രസ്. അതാണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. യെല്ലോ സ്കിൻഡ് ബേർഡ്സിലാണ് ഇത് കൂടുതൽ പ്രോംപ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് ഇഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ എഗ് പ്രൊട്ടക്ഷൻ. എഗ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലൈറ്റ് അത്യാവശ്യമാണെന്ന് പറയുന്നതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ലൈറ്റ് കൂടിയേ തീരൂ കോഴികൾക്ക്. കോഴി കുഞ്ഞ് സ്റ്റേജ് മുതൽ അഡൽട്ട് സ്റ്റേജ് കൂടാതെ എഗ് ലേയിങ് സ്റ്റേജിലും നിർബന്ധമായിട്ടും ആവശ്യത്തിനുള്ള ലൈറ്റ് നിർബന്ധമായും കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്. ആവറേജ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത്, നോർമൽ ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് 14 to 16 അവേഴ്സ് ആണ് പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ. എന്നാൽ ഇപ്പോൾ വന്ന ടെക്സ്റ്റ് ബുക്കിൽ 16 to 17 അവേഴ്സ് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും 16 hours ആണ് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. 14 to 16 അവേഴ്സ് അഥവാ 16 to 17 അവേഴ്സ് ഏതാണോ ഓപ്ഷൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് എഴുതുക. 16 to 17 അവേഴ്സ് നിർബന്ധമായിട്ടും ഇനഫ് ആയിട്ടുള്ള ഫോട്ടോ പീരീഡ്, ഒരു ദിവസത്തിൽ കിട്ടിയിരിക്കേണ്ട സൂര്യപ്രകാശത്തിന്റെ അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അളവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ലയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോ പീരീഡ് എന്ന് പറയുന്നത് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗ്രോവർ സ്റ്റേജിൽ ഒരു കാരണവശാലും 16 hours കൂടുതൽ ഫോട്ടോ പീരീഡ് ലഭിക്കരുത്. അങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഏർലി സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് പ്രിക്കോഷ്യസ് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നു. പ്രിക്കോഷ്യസ് പ്യുബേർട്ടി എന്ന് പറയുന്ന പ്രിക്കോഷ്യസ് സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയും കോഴിക്കുഞ്ഞുങ്ങൾ നേരത്തെ മുട്ടയിടാൻ തുടങ്ങുകയും ചെയ്യും. അതിന്റെ പ്രത്യേകത ഈ ഉണ്ടാവുന്ന മുട്ടകൾക്ക് വലിപ്പ കുറവായിരിക്കും. അത്തരത്തിലുള്ള മുട്ടകളെ നമ്മൾ പള്ളറ്റെക്സ് ആണ് വിളിക്കുന്നത്. പള്ളറ്റെക്സിന് കാരണം എന്ന് പറയുന്നത് പ്രിക്കോഷ്യസ് സെക്ഷൽ മെച്യൂരിറ്റി അഥവാ പ്രിക്കോഷ്യസ് പ്യുബേർട്ടി ആണ്. ഓർത്തുവെക്കുക, പള്ളറ്റെക്സിന് കാരണം പ്രിക്കോഷ്യസ് സെക്ഷൽ മെച്യൂരിറ്റി അഥവാ
പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആണ് സാധാരണഗതിയിൽ ഗ്രോവർ ബേഡ്സിലാണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ചെറിയ മുട്ടകളായിരിക്കും ഉണ്ടാക്കപ്പെടുക, അത് നമ്മുടെ ഫാമിന് ലോസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആവറേജ് ഫോട്ടോ പീരീഡ് 16 to 17 hours ആണ്. പള്ളറ്റെക്സ് എന്ന് പറയുന്നത് ഗ്രോവർ ബേഡ്സിന് എക്സസ് ആയിട്ട് ഫോട്ടോ പീരീഡ് ലഭിക്കുമ്പോഴാണ് വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏർലി സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുകയും അതിന് നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്നാണ് വിളിക്കുന്നത്, പള്ളറ്റെക്സ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ടോപ്പിക് ആണ് ഹൗ ലൈറ്റ് ഹെൽപ് ഇൻ ദ മെച്യുറേഷൻ ഓഫ് ഓവം. ഓവത്തിന്റെ മെച്യുറേഷൻ എങ്ങനെയാണ് ലൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഹൈപ്പോതലാമസ് ലൈറ്റ് റെറ്റിനയിൽ പതിക്കുന്ന സമയത്ത് റെറ്റിനയിൽ നിന്നും ഇമ്പൾസ് പോയി ഹൈപ്പോതലാമസിൽ പതിക്കുകയും അതിന്റെ ഭാഗമായിട്ട് GnRH ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. GnRH ഗൊണാഡോട്രോപിൻ റിലീസിംഗ് ഹോർമോൺ. ഇതിന്റെ ഭാഗമായിട്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടനൈസിംഗ് ഹോർമോണും പിറ്റ്വട്ടറിയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നു. ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും ലൂട്ടനൈസിംഗ് ഹോർമോണുമാണ് ഓവുലേഷനും ഓവമെച്ചുറേഷനും ഫർദർ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്നത്. ഇത്തരത്തിൽ ഓവുലേഷന് സഹായിക്കുന്ന ഹോർമോൺസ് ആണ് GnRH, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടനൈസിംഗ് ഹോർമോൺ. ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് പിറ്റ്വട്ടറിയിൽ നിന്നുമാണ്. അടുത്ത സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓരോ ഭാഗത്തും നടക്കുന്ന പ്രത്യേകതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ആദ്യം മൗത്ത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പക്ഷികളിൽ മൗത്തിന് പകരമായിട്ട് കാണപ്പെടുന്നത് ബീക്കാണ്, കൊക്കുകളാണ് കാണപ്പെടുന്നത്. ബീക്കിൻ്റെ സഹായത്താൽ കൊത്തിയെടുക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ ബീക്കിൽ നിന്നും സ്റ്റൊമക്കിലേക്ക് പോകുന്നു. അതിൽ പോകുന്ന കുഴലിനെ പറയുന്ന പേരാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ബീക്കിനെയും സ്റ്റൊമക്കിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള ക്രോപ്പിനെയും കണക്ട് ചെയ്യുന്നു ഈസോഫാഗസ്. ക്രോപ്പിന്റെ പ്രത്യേകത, ക്രോപ്പ് ഒരു ഈസോഫാഗസിന്റെ ഒരു ഡൈവേർട്ടിക്കുലം തന്നെയാണ്. പക്ഷി അഥവാ നമ്മുടെ കോഴികൾ കൊത്തിയെടുക്കുന്ന ഭക്ഷണം ടെമ്പററി സ്റ്റോർ ചെയ്ത് വെക്കുന്നു ക്രോപ്പിൽ. ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഓഫ് ഫുഡാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. ക്രോപ്പ് കഴിഞ്ഞാൽ സ്റ്റൊമക്കിന്റെ ആദ്യ ഭാഗം വരികയാണ് പ്രോവെൻട്രിക്കുലസ്. പ്രോവെൻട്രിക്കുലസിന്റെ പ്രത്യേകത, ഇതിനെ ഗ്ലാൻഡുലാർ സ്റ്റൊമക്ക് അഥവാ സെക്രട്ടറി സ്റ്റൊമക്ക് എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഡൈജസ്റ്റീവ് ജ്യൂസുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുകയും ഡൈജഷന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. പ്രോവെൻട്രിക്കുലസിനെ രണ്ട് പേര് വിളിക്കുന്നു, ഗ്ലാൻഡുലാർ സ്റ്റൊമക്ക് എന്നും സെക്രട്ടറി സ്റ്റൊമക്ക് എന്നും. കാരണം ഇതിൽ ധാരാളം ഡൈജസ്റ്റീവ് ജ്യൂസസ് അഥവാ എൻസൈംസ് കാണപ്പെടുന്നു. ദെൻ അടുത്ത ഭാഗമായിട്ടുള്ള ഗിസാർഡ്. ഗിസാർഡിന്റെ പ്രത്യേകത, മെക്കാനിക്കൽ ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിംഗ്, മെക്കാനിക്കൽ ഡൈജഷൻ നടക്കുകയാണ് ഗിസാർഡിൽ നടക്കുന്നത്. രണ്ട് തിക്ക് പവർഫുൾ മസിൽസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലുകൾ പോലുള്ള വസ്തുക്കൾ കാണാൻ പറ്റും, അതിനാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രിറ്റിന്റെ സഹായത്താൽ ഭക്ഷണപദാർത്ഥങ്ങളെ പൊടിച്ചരച്ച് എടുക്കാൻ ഗിസാർഡ് സഹായിക്കുന്നു. അതിനുശേഷം പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് സ്മോൾ ഇൻഡസ്ട്രീൻ്റെ ആദ്യ ഭാഗമായിട്ടുള്ള ഡിയോഡ്രനത്തിലേക്കാണ് വരുന്നത്. സ്മോൾ ഇൻഡസ്ട്രീനിൽ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത്, ഡിയോഡിനം, ഇലിയം ആൻഡ് ജെജിനം. ഇതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള ഡിയോഡിനത്തിലേക്ക് യു ഷേപ്ഡ് ലൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടേക്ക് ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും സെക്രീറ്റ് ചെയ്യുന്നു ലിവറും പാൻക്രിയാസും കൂടിച്ചേർന്ന്. ഇവിടെ എത്തപ്പെടുന്ന ഭക്ഷണം ഫുള്ളായിട്ട് ഡൈജസ്റ്റ് ചെയ്യപ്പെടുകയും ബേസിക് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കൂടാതെ ലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ കൂടാതെ പ്രോട്ടീൻ്റെ ആയിട്ടുള്ള അമിനോ ആസിഡും ഉണ്ടാക്കപ്പെടുന്നു സ്മോൾ ഇൻഡസ്ട്രൈനിൽ. സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ട് മൈക്രോവില്ലയുടെ സഹായത്താൽ ഭക്ഷണപദാർത്ഥങ്ങൾ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഭാഗമാണ് സ്മോൾ ഇൻഡസ്ട്രൈൻ്റെ അകത്ത് കാണുന്ന മൈക്രോവില്ലൈ. ഇപ്പൊ സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന രണ്ടു കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. അതിനുശേഷം ലാർജ് ഇൻഡസ്ട്രൈനിലേക്ക് വരുന്നു. ലാർജ് ഇൻഡസ്ട്രൈനിൽ മൂന്ന് റീജിയൻ ആണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, സീക്ക, കോളൻ, റെക്ടം. സീക്ക എന്ന് പറയുന്നത് ആദ്യത്തെ ലെയറാണ്. ഇവിടെ രണ്ട് ബ്ലൈൻഡ് പൗച്ച് ആയിട്ടാണ്, പെയർഡ് സീക്ക ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ബ്ലൈൻഡ് പൗച്ചിനകത്ത് ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇത് ഫൈബർ ഡൈജഷന് സഹായിക്കുകയും കൂടാതെ ചെറിയ എമൗണ്ട് ഓഫ് വാട്ടറിന്റെ അബ്സോർപ്ഷനും ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഓഫ് ഫീക്കൽ മാറ്ററും നടക്കപ്പെടുന്നു. അപ്പോൾ പെയർഡ് സീക്കയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈബർ അഥവാ സെല്ലുലോസിന്റെ ഡൈജഷന് സഹായിക്കുന്നു, വാട്ടർ അബ്സോർപ്ഷന് സഹായിക്കുന്നു, കൂടാതെ ഫീക്കൽ മെറ്റീരിയൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നീട് സമയാസമയങ്ങളിൽ ക്ലോയേക്കയിലൂടെ വെന്റ് വഴി പുറത്തേക്ക് കാഷ്ടമായി പുറന്തള്ളപ്പെടുന്നു. ക്ലോയേക്ക എന്ന് പറയുന്നത് കോമൺ ഓപ്പണിംഗ് ഫോർ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് യൂറിനറി സിസ്റ്റം ആണ്.
യൂറിനും ഫീക്കസും ഒരുപോലെ വെന്റിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇത്രയുമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ആദ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റിസുകളാണ് കാണപ്പെടുന്നത്. ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു യെല്ലോയിഷ് വൈറ്റ് ടെസ്റ്റിസ് ആണ് കാണപ്പെടുന്നത്. യെല്ലോയിഷ് വൈറ്റ് അല്ലെങ്കിൽ പെയിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള രണ്ട് ടെസ്റ്റിസ് ആണ് കാണപ്പെടുന്നത്. ഇതാണ് പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് കോഴികളിൽ. ശേഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്പേംസ് ഇജക്ട് ചെയ്യപ്പെടുന്നത് റുഡിമെന്ററി കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ടുള്ള അബ്ഡോമിനൽ കാവിറ്റിയിലാണ് ടെസ്റ്റിസ് കാണപ്പെടുന്നത്. അബ്ഡോമിനൽ കാവിറ്റിയിൽ നിന്നും റുഡിമെന്ററി കോപ്പുലേറ്ററി ഓർഗൻ ആയിട്ടുള്ള പാപ്പില്ലയിലേക്കാണ് സ്പേംസ് എത്തപ്പെടുന്നതും. ഇതുവഴിയാണ് കോയിറ്റസ് വഴി സ്പേംസ് ഇജാക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ടു ദ ക്ലോയേക്ക. അത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള യെല്ലോയിഷ് വൈറ്റ് ടെസ്റ്റിസ് ആണ് കാണപ്പെടുന്നത്. കൂടാതെ റുഡിമെന്ററി കോപ്പുലേറ്ററി ഓർഗൻ ഇൻ ചിക്കൻ ഇസ് കോൾഡ് പാപ്പില്ലേ. ഓർത്ത് വെക്കുക, റുഡിമെന്ററി കോപ്പുലേറ്ററി ഓർഗൻ ഇൻ ചിക്കൻ ഇസ് കോൾഡ് പാപ്പില്ലേ. ഈ പാപ്പില്ലയുടെ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ആയിട്ടാണ് മെയിൽ ചിക്കനിൽ വെന്റ് റീജിയനിൽ കാണപ്പെടുന്നത്. ഇത് നോക്കിയിട്ടാണ് ഡേ ഓൾഡ് സ്റ്റേജിൽ ചിക്സിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അടുത്തതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും രണ്ടു ഭാഗങ്ങളാണുള്ളത്, ഓവറിയും ഓവിഡക്റ്റും. ഇതിൽ ഓവറി ബഞ്ച് ഓഫ് ഗ്രേപ്പ് പോലെ ധാരാളം ഫോളിക്കിൾസ് പോലെയാണ് കാണപ്പെടുന്നത്. ചിത്രത്തിൽ കാണുന്നുണ്ടാകും നിങ്ങൾക്ക്. ബഞ്ച് ഓഫ് ഗ്രേപ്സ് പോലെ, മുന്തിരിക്കുലകൾ പോലെ വലുതും ചെറുതുമായിട്ടുള്ള ചെറിയ ചെറിയ ഫോളിക്കിൾസിന്റെ രൂപത്തിലാണ് ഓവറി കാണപ്പെടുക. അടുത്ത ഭാഗമാണ് ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഓവിഡക്റ്റ് സാധാരണഗതിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഫംഗ്ഷണൽ ആയിട്ട് കോഴികളിൽ കാണുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ഓവിഡക്റ്റ് ഏതാണ് കോഴികളിൽ ഫംഗ്ഷണൽ? ലെഫ്റ്റ് സൈഡുള്ള ഓവറിയാണ് ഫംഗ്ഷണൽ ആയിട്ടുള്ള ഓവറി കോഴികളിൽ. റൈറ്റ് സൈഡ് ഓവറി ആദ്യം ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓവിഡക്റ്റിൽ അഞ്ചു ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്, ഇൻഫണ്ടിബുലം, മാഗ്നം, ഇഷ്യുമസ്, യൂട്രസ് ആൻഡ് വജൈന. ഇതിൽ ഇൻഫണ്ടിബുലമാണ് ആദ്യത്തെ ഭാഗം, ഫണൽ ഷേപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ഓവറിയിൽ നിന്നും ഓവുലേഷന്റെ ഭാഗമായിട്ട് ഓവം പുറത്തു വരുന്ന സമയത്ത് കാച്ച് ചെയ്യുന്നു. അതിനുശേഷം മാഗ്നം എന്ന് പറയുന്ന അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഓവത്തിന് ചുറ്റും വൈറ്റ് കളറിലുള്ള ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നു. ഏറ്റവും വലിയ ഭാഗമാണ് മാഗ്നം എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഓവിഡക്റ്റ് ആണ് മാഗ്നം. ഇവിടെ വെച്ചിട്ടാണ് ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നത്, മുട്ടയുടെ വെള്ള സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം ഇഷ്യുമസ് ആണ്. ഇഷ്യുമസിൽ വരുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയ്ക്ക് ചുറ്റും ആൽബുമിന് ചുറ്റും ഷെൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം യൂട്രസിലേക്ക് എത്തുന്നു. യൂട്രസിൽ വെച്ചിട്ടാണ് ഷെൽ സെക്രീറ്റ് ചെയ്യുന്നത്, കൂടാതെ ഷെൽ പിഗ്മെന്റ്സും. അതുകൊണ്ട് തന്നെ യൂട്രസിനെ ഷെൽ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നു. അടുത്ത ഭാഗമാണ് വജൈന. വജൈനയിലേക്ക് വരുന്ന സമയത്ത് മുട്ടയിടുന്നവരെ വജൈനയിലാണ് എഗ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അത്രയുമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇറ്റ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ഇനി എഗ് ഫോർമേഷന്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. എഗ് ഫോർമേഷന്റെ ഭാഗമായിട്ട് ഓവറിയിൽ നിന്നും ഓവുലേഷൻ പ്രോസസ് വഴി മെച്ചുവർ ഓവം റിലീസ് ചെയ്യപ്പെടുന്നു. അതിനെ ഇൻഫണ്ടിബുലം എൻഗൾഫ് ചെയ്യുകയും ഇൻഫണ്ടിബുലത്തിൽ വെച്ചിട്ടാണ് ഫ്യൂഷൻ ഓഫ് ഗമൈറ്റ്സ് നടക്കുന്നത്. അതിനുശേഷം മാഗ്നത്തിൽ എത്തുന്നു. ഇവിടെ 3 മണിക്കൂർ സമയമെടുത്ത് 3 ലെയർ ഓഫ് ആൽബുമിൻ സെക്രീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇഷ്യുമസിലെത്തി 75 മിനിറ്റ് മുതൽ 1 മണിക്കൂർ സമയമെടുത്ത് ഔട്ടർ ആൻഡ് ഇന്നർ ഷെൽ മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്നു. ട്രസിലെത്തി 20 മുതൽ 21 മണിക്കൂർ സമയമെടുത്ത് ഷെൽ ഫോർമേഷനും നടക്കുന്നു. ശേഷം വജൈനിൽ എത്തുന്ന മുട്ടയിടുന്നവരെ അവിടെ നിൽക്കുകയും മുട്ടയിടുന്ന സമയത്ത് 180 ഡിഗ്രി തിരിഞ്ഞ് ലാർജ് എൻഡ് ആണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. ഈ പുറത്തേക്ക് വരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബാലൻസ് കൊണ്ട് വ്യത്യാസം കൊണ്ട് എയർ സെൽ ഫോർമേഷൻ ഉണ്ടാകുന്നു. ക്യൂട്ടിക്കൽ സെക്രീഷൻ നടക്കുന്നത് വജൈനയിലാണ്. ഓവി പൊഷൻ എന്ന പ്രോസസ് വഴി ഓവിഡക്റ്റിൽ നിന്നും എഗ് പുറത്തേക്ക് വരുന്നു. അത്രയുമാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഇൻ പൗൾട്രി. എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു, വീണ്ടും കാണാം അടുത്ത ടോപ്പിക്കുമായി. താങ്ക് യു.